നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10/2/2023 ഇന്ന് PSC പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും കട്ട് ഓഫ് മാർക്കും നിലവിലെ തസ്തികയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവുകളും നോക്കാം. ഇന്ന് PSC 11 ഷോർട്ട് ലിസ്റ്റുകളും 3 റാങ്ക് ലിസ്റ്റുകളുമാണ് പ്രസിദ്ധീകരിച്ചത്. ആദ്യ ഷോർട്ട് ലിസ്റ്റ് മത്സ്യഫെഡിലേക്കുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പാർട്ട് 2 ഫിഷർമെൻ ഓർ ഡിപെൻഡന്റ് ഓഫ് ഫിഷർമെൻ കാറ്റഗറി, കാറ്റഗറി നമ്പർ 209/2020. 7/7/2022 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 3.33 മാർക്കാണ്. 5 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ വിവരങ്ങൾ ലഭ്യമല്ല. രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് കേരള അപ്പക് സൊസൈറ്റി ഓഫ് കോപ്പറേറ്റീവ് സെക്ടറിലേക്കുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പാർട്ട് 1 ജനറൽ കാറ്റഗറി, കാറ്റഗറി നമ്പർ 208/2020. 7/7/2022 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 28.33 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 9 പേരും സപ്ലിമെൻ്റ് ലിസ്റ്റിൽ 44 പേരുമാണുള്ളത്. ആകെ 53 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ഷോർട്ട് ലിസ്റ്റ് കാസർഗോഡ് ജില്ലയിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ മലയാളം, കാറ്റഗറി നമ്പർ 255/2021. 21/6/2022 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 53.67 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 75 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 98 പേരുമാണുള്ളത്. ആകെ 173 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. 21 ഒഴിവുകളാണ് കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നാലാമത്തെ ഷോർട്ട് ലിസ്റ്റ് ആലപ്പുഴ ജില്ലയിലേക്കുള്ള സൈനിക് വെൽഫെയർ ഓർഗനൈസർ, കാറ്റഗറി നമ്പർ 749/2021. 15/3/2022 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 24 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 10 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 7 പേരുമാണുള്ളത്. ആകെ 17 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അഞ്ചാമത്തെ ഷോർട്ട് ലിസ്റ്റ് കൊല്ലം ജില്ലയിലേക്കുള്ള സൈനിക് വെൽഫെയർ ഓർഗനൈസർ, കാറ്റഗറി നമ്പർ 749/2021. 15/3/2022 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 33 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 10 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 16 പേരുമാണുള്ളത്. ആകെ 26 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആറാമത്തെ ഷോർട്ട് ലിസ്റ്റ് തൃശൂർ ജില്ലയിലേക്കുള്ള സൈനിക് വെൽഫെയർ ഓർഗനൈസർ, കാറ്റഗറി നമ്പർ 749/2021. 15/3/2022 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 31.33 മാർക്കാണ്. 10 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 19 പേരും ആകെ 29 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏഴാമത്തെ ഷോർട്ട് ലിസ്റ്റ് പത്തനംതിട്ട ജില്ലയിലേക്കുള്ള സൈനിക് വെൽഫെയർ ഓർഗനൈസർ, കാറ്റഗറി നമ്പർ 749/2021. 15/3/2022 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 21 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 10 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 15 പേരുമാണുള്ളത്. ആകെ 25 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എട്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് കണ്ണൂർ ജില്ലയിലേക്കുള്ള സൈനിക് വെൽഫെയർ ഓർഗനൈസർ, കാറ്റഗറി നമ്പർ 749/2021. 15/3/2022 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 28.33 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 10 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 16 പേരുമാണുള്ളത്. ആകെ 26 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒൻപതാമത്തെ ഷോർട്ട് ലിസ്റ്റ് കാസർഗോഡ് ജില്ലയിലേക്കുള്ള സൈനിക് വെൽഫെയർ ഓർഗനൈസർ, കാറ്റഗറി നമ്പർ 749/2021. 15/3/2022 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 24 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 11 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 6 പേരുമാണുള്ളത്. ആകെ 17 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പത്താമത്തെ ഷോർട്ട് ലിസ്റ്റ് കേരള വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പൊളിറ്റിക്കൽ സയൻസ്, കാറ്റഗറി നമ്പർ 297/2019. 24/5/2022 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 48.75 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 13 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 53 പേരുമാണുള്ളത്. ആകെ 66 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 11ാമത്തെ ഷോർട്ട് ലിസ്റ്റ് വയനാട് ജില്ലയിലേക്കുള്ള ഫയർ വുമൺ ട്രെയിനി, കാറ്റഗറി നമ്പർ 245/2020. മെയിൻ ലിസ്റ്റിൽ 10 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 7 പേരുമാണുള്ളത്. ആകെ 17 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത്. 5 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. PSC ഇന്ന് പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റുകൾ നോക്കാം. 3 റാങ്ക് ലിസ്റ്റുകളാണ് ഇന്ന് പ്രസിദ്ധീകരിച്ചത്. ആദ്യ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 60/2021, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്കുള്ള ഡ്രാഫ്റ്റ് മാൻ ഗ്രേഡ് 1. മെയിൻ ലിസ്റ്റിൽ 523 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 103 പേരുമാണുള്ളത്. ആകെ 626 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. 13 ഒഴിവുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 210/2019, കോഴിക്കോട് ജില്ലയിലേക്കുള്ള ഹൈസ്കൂൾ അസിസ്റ്റന്റ് ഉർദു. മെയിൻ ലിസ്റ്റിൽ 26 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 15 പേരുമാണുള്ളത്. ആകെ 41 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. 3 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 500/2021, വിദ്യാഭ്യാസ വകുപ്പിലേക്ക് വിശ്വകർമ്മ വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ആരും തന്നെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് PSC പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും കട്ട് ഓഫ് മാർക്കും അനുബന്ധ വിവരങ്ങളും. ഇന്ന് പ്രസിദ്ധീകരിച്ച എല്ലാ ഷോർട്ട് ലിസ്റ്റുകളുടെയും റാങ്ക് ലിസ്റ്റുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.